ഏവർക്കും മുരുകൻ ഫോക്കസിൻ്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം. മകൾ അച്ഛനോട് എന്നും പരാതിയാണ് ജീവിതത്തിലെ കഷ്ടതകളെ കുറിച്ച്. അച്ഛൻ മകളെയും കൂട്ടി അടുക്കളയിൽ ചെന്നു. മൂന്ന് പാത്രങ്ങളിൽ വെള്ളം തിളപ്പിച്ച് ഒന്നിൽ ഉരുളക്കിഴങ്ങും മറ്റൊന്നിൽ മുട്ടയും അടുത്തതിൽ കാപ്പിക്കുരുവും ഇട്ടു. കുറച്ചു സമയം കഴിഞ്ഞ് പാത്രങ്ങൾ തുറന്ന കുട്ടി കണ്ടു. കടുപ്പമുണ്ടായിരുന്ന കിഴങ്ങ് മൃദുവായി. താഴെ വീണാൽ പൊട്ടുമായിരുന്ന മുട്ട കാഠിന്യമുള്ളതായി തീർന്നു. കാപ്പിക്കുരു വെള്ളത്തിൻ്റെ നിറവും രുചിയും ഗന്ധവും മാറ്റിക്കളഞ്ഞു. അച്ഛൻ ചോദിച്ചു, പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിൽ ഏത് രീതിയിലാണ് നീ പ്രതികരിക്കുന്നത്? അവൾ ചിന്തയിലാണ്ടു. സംഭവങ്ങളല്ല, സംഭവങ്ങളോടുള്ള പ്രതികരണമാണ് പ്രധാനം. തിരമാലകൾ വരുമ്പോൾ പേടിച്ച് ഓടുന്നവരുണ്ട്, തിരകളിൽ നീന്തിക്കളിക്കുന്നവരുമുണ്ട്. അവയെ അതിജീവിച്ച് മുത്തുകളും പവിഴങ്ങളും വാരിക്കൂട്ടുന്ന മൂന്നാമതൊരു കൂട്ടരുമുണ്ട്. അഗാധതയിൽ എല്ലാം ശാന്തമാണ്. പുറമേ കാണുന്ന കോളിളക്കങ്ങൾ സ്വാഭാവികമായ അനുദിന പ്രതിഭാസമാണ്. മുകൾ പരപ്പിൽ തന്നെ ഇരുന്നാൽ കുഴഞ്ഞുമറിയുന്ന അനുഭൂതികൾ മാത്രമേ ഉണ്ടാകൂ. ഇടയ്ക്കെങ്കിലും സ്വസ്ഥമാവുകയും ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും വേണം പ്രശാന്തതയിൽ മുങ്ങിക്കുളിക്കാൻ. എല്ലാ പ്രതിസന്ധികൾക്കും സ്വാഭാവികമായ പരിസമാപ്തിയുണ്ട്. അതിൻ്റെ സമയത്തും അതിനോടുള്ള സമീപനത്തിലും. അനുഭവം കൊണ്ടും ആഘാതം കൊണ്ടും നിസാരമാകുന്ന പ്രശ്നങ്ങൾ പലതും ആലോചനകൾ കൊണ്ടാണ് കഠിനമാകുന്നത്. സമ്മർദ്ദങ്ങളാണ് ഉള്ള് ഉരുക്കാണോ ഊതിവീർപ്പിച്ച ബലൂൺ ആണോ എന്ന് വെളിവാക്കുന്നത്. കാഠിന്യം തെറ്റോ ആർദ്രത പോരായ്മയോ അല്ല. കടലും കരയും മനസ്സുമെല്ലാം പ്രക്ഷുബ്ധമായതയ്ക്ക് ശേഷം ശാന്തമാകും. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങാൻ ശ്രമം ആരംഭിക്കുന്നതിന് മുമ്പ് ശുഭചിന്ത കേൾക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. ആങ്കറിംഗ് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെ മുൻഗണനാക്രമത്തിൽ ചിട്ടപ്പെടുത്തി ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഒപ്പം നിങ്ങളുടെ ജീവിത ദൗത്യവും ജീവിത ലക്ഷ്യങ്ങളും എഴുതുക. മെഡിറ്റേഷൻ അഥവാ ധ്യാനം പ്രാക്ടീസ് ചെയ്യുക. രാവിലെ ഉണർന്ന ശേഷം വീണ്ടും ശുഭചിന്ത കേൾക്കുക. അതിനുശേഷം നിങ്ങൾ നേടിയ നേട്ടങ്ങൾക്ക് സൗഭാഗ്യങ്ങൾക്ക് നിമിത്തമായ വ്യക്തികളോട് സാഹചര്യങ്ങളോട് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുക. കണ്ണാടിയുടെ മുന്നിൽ വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയുക, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുന്നു. കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് 5 മിനിറ്റ് ചിരിക്കുക, 15 മിനിറ്റ് വ്യായാമം ചെയ്യുക. ആ ദിവസം മുഴുവൻ വേണ്ടുവോളം ചൂടാക്കി തണുപ്പിച്ച വെള്ളം കുടിക്കുക. സമീകൃതാഹാരം കഴിക്കുക. ക്ഷമ ശീലമാക്കുക. സമയം കിട്ടുമ്പോൾ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും മനസ്സിന് പ്രചോദനം നൽകുന്ന നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഏവർക്കും ശുഭദിനം നേരുന്നു.